നമ്മുടെ ചില ചലച്ചിത്ര താരങ്ങൾ ഒക്കെ ഉണ്ട്, ചില സിനിമകളിൽ ഒക്കെ വന്ന മുഖം കാണിച്ച അവർ തിളങ്ങി തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ഒരു ബ്രേക്ക് ഉണ്ടാകുകയും അവർ വീട്ടിലിരിക്കേണ്ട സാഹചര്യം വരികയും ചെയ്തു. പിന്നീട് ഇവരൊക്കെ ഒരു ഇടക്കാലത്തിന് ശേഷം ഇതിൽ ചില നടീ നടന്മാരൊക്കെ തന്നെ വലിയ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അത്തരം ഇൻ്റർവ്യൂകളിലൊക്കെ ഈ നടീ നടന്മാരോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നല്ലൊരു എൻട്രിക്ക് വേണ്ടി കാത്തിരുന്നതാണ്, നല്ലൊരു എൻട്രി കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്ത്, കാരണം ഒരു നല്ല എൻട്രിയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും ഒരു രണ്ടാം വരവ് ശക്തമാക്കാൻ കഴിയൂ, ഇല്ല രണ്ടാം വരവും ചീറ്റിപ്പോവും. ഏതാണ്ട് BJP സമാനമായ അവസ്ഥയിലാണ്. ഇതുവരെ ഇറക്കിയ പടങ്ങളെല്ലാം എട്ടുനില പൊട്ടിയ നിർമ്മാതാവിൻ്റെ അവസ്ഥയിലാണ്. അപ്പോഴങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ EP ജയരാജനെതിരെ PJ ഒരു വലിയ ആരോടമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇത് തന്നെയാണ് നല്ല അവസരം, ഒരു നല്ല എൻട്രി ഇതാണ് എന്ന് BJP കരുതുന്നതായി തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം BJPയുടെ നേതാവും ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായി V.മുരളീധരൻ തന്നെയാണ് ആദ്യപടി വെട്ടിച്ചത്. അദ്ദേഹം പറയുന്നത് സ്വന്തമായി അല്ലെങ്കിൽ സ്വന്തക്കാരുടെ പേരിൽ ഇത്രയും ആസ്തി വാങ്ങിക്കൂട്ടുന്ന പാർട്ടി CPM മാത്രമാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനപ്രതിനിധികൾ മാത്രമാണ്. ഇവർ ജനപ്രതിനിധികളാകുന്നതിന് മുമ്പും ജനപ്രതിനിധികളായതിനു ശേഷവും ഇവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഇത്രയും കോടി രൂപ എങ്ങനെയാണ് EP ജയരാജന് ഉണ്ടായതെന്നും കൂടി അദ്ദേഹം ചോദിക്കുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നു ആവശ്യമെങ്കിൽ ഈ കേസിൽ ED ഇടപെടും, അന്വേഷിക്കുമെന്ന് V.മുരളീധരൻ പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നു 100 കോടിയുടെ സ്വത്ത് മകൻ്റെയും മകളുടെയും, അതായത് പിണറായി വിജയൻ്റെ മകൻ്റെയും മകളുടെയും പേരിൽ 100 കോടിയുടെ സ്വത്തുണ്ട്, അതും കൂടി അന്വേഷിക്കണം. EP ജയരാജനെ അന്വേഷിക്കുന്നു എങ്കിൽ സ്വാഭാവികമായി അത് പിണറായിയിലെത്തും. പിണറായി വിജയനെ കൂടി അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് BJP നീങ്ങുന്നു എന്ന് തന്നെ പറയാം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ PJ നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ PJ നടത്തിയ ആരോപണങ്ങൾ, EP ജയരാജനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ, അത് EP ജയരാജനെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നില്ല, പിണറായി വിജയനാണ് ആത്യന്തിക ലക്ഷ്യമെന്ന് മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് BJPയുടെ ഒരു വലിയ പ്രസ്താവന വന്നിരിക്കുന്നത്. അവരുടെ സഹമന്ത്രി തന്നെ അല്ലെങ്കിൽ BJPയുടെ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു ED അന്വേഷണം ഉണ്ടാകുമെന്ന് പറയുന്നു, അതിൻ്റെ സൂചന നൽകുന്നു. ഒപ്പം തന്നെ തൊട്ടു പിന്നാലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പറയുന്നു 100 കോടി രൂപയുടെ ആസ്തി മകനും മകളും എങ്ങനെ ഉണ്ടായെന്ന് അന്വേഷിക്കണമെന്ന് പറയുന്നു. EP ലക്ഷ്യം പിണറായിയാണ്. ഏതായാലും മികച്ച ഒരു എൻട്രിക്ക് വേണ്ടി കാത്തിരുന്ന BJPക്ക് ഇതൊരു എൻട്രിക്കുള്ള സമയമാണ്. പക്ഷേ ഈ എൻട്രി BJP എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഇതിനു മുമ്പും അനവധി നല്ല എൻട്രികൾ അല്ലെങ്കിൽ നല്ല അവസരങ്ങൾ കേരളത്തിൽ BJPക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അവസാനം കൊണ്ട് കലമടയ്ക്കുന്ന ഒരു തരത്തിലേക്കാണ് അവരുടെ പല പരിപാടികളും പോയത്. ഏതായാലും ഇത് ഒരു നല്ല എൻട്രി ആയി BJPക്ക് ആയിരുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ BJPയുടെ ശബ്ദങ്ങളൊന്നും കേട്ടു തുടങ്ങിയിരുന്നില്ല, നിശ്ചലമായിരുന്ന അവസ്ഥ. പക്ഷേ ഇപ്പോൾ ഇതൊരു നല്ല എൻട്രി ആയിട്ട് അവർ കാണുന്നു എന്ന് തോന്നുന്നു ഇവരുടെ ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ BJPക്ക് കയറി വരാൻ കഴിയും. കാരണം ഈ ഒരു ആരോപണം BJPയോ കോൺഗ്രസോ മാത്രം ഉയർത്തുന്നതിനപ്പുറം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിൽ വിജയിച്ചാൽ, കാരണം ഇത്തരം ഒരു പുകമറ, അതായത് CPMന്റെ നേതാക്കളൊക്കെ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നവരാണെന്നൊരു ഒരു ചിന്താഗതി വളർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത് മുതലാക്കാൻ അവർക്ക് കഴിഞ്ഞാൽ അവർക്ക് ഒരു രണ്ടാം വരവ് ശക്തമാക്കാൻ കഴിയും. അതല്ല പേരിന് ചില സമരങ്ങൾ നടത്തി വീട്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ കഴിയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.